ഹലോ, വെൽക്കം ടു സോഫീസ് കിച്ചൺ. ഇന്ന് രണ്ട് ടൈപ്പ് സംഭവങ്ങൾ ഇരിപ്പുണ്ടല്ലേ. എന്താണെന്നറിയോ, ബാക്കി വന്ന ചോറ് ഒരു കാരണവശാലും നിങ്ങൾ കളയരുത്. അതുകൊണ്ട് നല്ല അടിപൊളി വിഭവം നമുക്കുണ്ടാക്കാൻ പറ്റും. ഇന്നലെ ബാക്കിയുണ്ടായ ചോറാണ്. ഞാനപ്പോൾ ഇത് കുറച്ച് ഒരു മണിക്കൂർ മുന്നേ തന്നെ റൂം ടെമ്പറേച്ചറിലാകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചു. പിന്നെ രണ്ട് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. കൂടെ ഒരു എഗ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. ഒരല്പം ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. ഞാൻ സ്റ്റീമറിൽ തന്നെ വെച്ചു. ഇത്രയാണ് ചോറ്, അതായത് ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും. ഇത് ഒരാഴ്ച മുന്നേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തന്നായിരുന്നു. ക്യാരറ്റ് കേടാവാതിരിക്കാണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജ് ടിന്നിൽ വെള്ളത്തിലാക്കിയിട്ട് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 8 ദിവസം കഴിഞ്ഞതാണ്, പക്ഷേ ഒരു കേടും സംഭവിച്ചിട്ടില്ല. കണ്ടില്ലേ, ക്യാരറ്റ് ഇന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നോക്കിക്കോട്ടോ. അത് കൈകൊണ്ട് ഇത് തവി വെച്ച് വേണം എടുക്കാനായിട്ട്. നമ്മൾ കൈയിട്ട് എടുക്കരുത്, പിന്നെ അത് വളിച്ച പോലെയാവും വെള്ളം. കണ്ടു, ഒരു ഭാഗം പോലും ചീത്തയായിട്ടില്ല അതിൻ്റെ. നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വിട്ട പോലെ ഇരിക്കും അല്ലേ. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. എന്നിട്ട് അതേപോലെ തന്നെ ആ ടിന്ന ഇത് മൂടിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചേക്കണം. അല്പം പോലും ആ തണുപ്പ് വിട്ടുപോവരുത്. ഓക്കെ, ഇനി ഇതിനായിട്ട് ഒരു 1/2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പ്, 2 സവാള, 1 മല്ലിയില, 1 8 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ നീതി തരം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ, ഈ ചോറ് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുക്കണം. ചോറടിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നൊരു ഉറപ്പ് കിട്ടാനായിട്ട് ഒരല്പം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരല്പം വെള്ളമൊഴിച്ചാൽ മതി. നമ്മൾ കൂടുതൽ വെള്ളമൊഴിച്ച് അടിക്കുമ്പോൾ അത് നല്ല പേസ്റ്റ് ആവാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഒത്തിരി അരിപ്പൊടി ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ 1 കപ്പും ഒരല്പം കൂടി ഉണ്ടായിരുന്നു. ഈ ചോറ് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്ത് അതിനകത്തേക്ക് ഈ ഒരു തവിയില, ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, റൈസ് ഫ്ലോർ. ഞാൻ ഉപ്പില്ലാതെയാണ് ചോറുണ്ടാക്കണതുകൊണ്ട് ഒരല്പം ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉപ്പിട്ടാണ് ചോറുണ്ടാക്കണമെങ്കിൽ ഉപ്പ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് കുറുക്കിയ ശേഷം ബാക്കി കുറച്ചുകൂടെ പൊടി ഉണ്ടായിരുന്നു, അതും കൂടി ഇടുമ്പോൾ ഒന്ന് ശരിയാകും. ഇനി നമുക്കത് ബോൾ പരുവത്തിലാക്കി എടുക്കാം. ഒരല്പം എണ്ണ, അതായത് വെളിച്ചെണ്ണ, അതിനകത്ത് ശരിക്കൊന്ന് തടവിയെടുക്കാം. അതാണ്, ഞാൻ 4 ബോളാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ 2 ടൈപ്പിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പുഴുങ്ങിയെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. കാരണം ഇന്നിപ്പോൾ കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുഴുങ്ങിയെടുക്കണമെന്ന് കൂടുതൽ നല്ലത്. ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്കും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പുഴുങ്ങെടുക്കാനായിട്ട് ഞാൻ 1 കഷ്ണം വാഴയില എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഫ്രൈ ഈ മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഇഞ്ചി ഒന്ന് നല്ലൊരു മൂക്കിയെ വറുത്തെടുത്ത ശേഷം അതിനകത്ത് 2 സവാള വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്തും 2 പച്ചമുളകും. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1 1/2 എടുത്താൽ മതി. കാരണം സ്നാക്സിന് അധികം എരിവ് വേണ്ടല്ലോ. ഞാൻ 2 പച്ചമുളക് എടുത്തു. ഈ ഉള്ളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പകുതി ഒന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു പകുതി തക്കാളി എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ പൊട്ടാറ്റോം ക്യാരറ്റുമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. മീറ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാൻ പുഴുങ്ങിയെടുത്ത പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു വരും. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് അതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് ആ തക്കാളി ആഡ് ചെയ്യണത്. ഇതിനകത്ത് ഞാൻ എഗ്ഗ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം മതി. വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ മാത്രം യൂസ് ചെയ്താൽ മതി. നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബീഫോ മട്ടനോ ചിക്കനോ എന്താണെന്ന് വെച്ചേടാം. ഇനി ഇതൊന്ന് ഒരല്പം
ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാറ്റ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, വളരെ വളരെ ചെറിയ ചെറുതായിട്ട്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയുണ്ട്, ഉള്ളിയുണ്ട്, മുളകുണ്ട്, ക്യാരറ്റുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, കറി ലീവ്സ് ഇട്ട്. ഇതിനകത്ത് ഒരു കോഴിമുട്ട ഞാൻ പുഴുങ്ങാനിട്ടിരുന്നു. അതിൻ്റെ യോക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച് ചേർക്കാം. ഞാൻ കാണിക്കുന്നത് താല്പര്യം വേണ്ടവർക്ക് മാത്രം. ഞാൻ പൊട്ടാറ്റോ ഇടുന്നുണ്ട് ഇതിനകത്തേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ആവിയിൽ കിടക്കട്ടെ. അത് 5 മിനിറ്റ്സ് അവിടെ കിടക്കട്ടെ. ശരിക്കും എല്ലാം നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ലൊരു മസാലക്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് റിങ്ങാക്കി മാറ്റിയതാണ്, ചിലതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ യോക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കളഞ്ഞത് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലതാണല്ലോ. മുട്ടയുടെ വൈറ്റ് കളയാത്തത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതല്ലേ. കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിടുന്നുണ്ട്, അപ്പോൾ ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും അതിനകത്ത്. ഈ മിൻറ്റ് ലീവ്സ് അതിനകത്ത് ഇടുവാണ്. ഇപ്പോൾ മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ എടുത്തു ഞാൻ. ഇത് നമുക്ക് പ്രസ്സിൽ വെച്ച് ചെയ്യാം, നമുക്ക് ഇത്തിരി കൂടെ വലിപ്പത്തിൽ കിട്ടണമായിരുന്നു. ഞാൻ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അമർത്തിയപ്പോൾ നല്ല രീതിയിൽ, കാരണം ഇത് സോഫ്റ്റാണല്ലോ, നമ്മൾ വാട്ടിയ പൊടിയൊന്നുമല്ല, നമ്മൾ വെറുതെ ചോറിൽ കുഴച്ചെടുത്തതല്ലേ, അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പറിലാകുമ്പോൾ ഒന്നും സ്റ്റിക്ക് ആവുകയില്ല, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഈ മസാല ഇതിനകത്തിട്ടിട്ട് വൈറ്റ് എഗ്ഗിൻ്റെ വൈറ്റ് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒരു പത്തിരിയോട് എടുത്തിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. ഒരു അടയുണ്ടല്ലോ, ആ രൂപത്തിലാക്കാൻ വേണ്ടിയാണ് ഈ ബനാന ലീഫ് താഴെയും മുകളിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ. അതിപ്പോൾ ആവിയിൽ സ്റ്റീമിൽ വേകണതാവട്ടെ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് എടുക്കാം. കുട്ടികൾക്ക് ഇതായിരിക്കും കൂടുതലിഷ്ടം. ഇതിനകത്തേക്ക് ആ ഫില്ലിങ്ങിൻ്റെ ബാക്കി തന്നെ ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് മുട്ടയുടെ വൈറ്റും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേറൊരു പത്തിരി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സൈഡൊക്കെ ശരിക്കും ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ. കാരണം ആവിയിലാകുമ്പോൾ അത്ര നമുക്ക് പേടിക്കണ്ട. ഈ എണ്ണയിലാകുമ്പോൾ അങ്ങനെ പൊട്ടോലോ മസാല പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പത്തിരി അതിനകത്ത് ഇടുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം, ശരിക്കും പ്രസ് ചെയ്തിട്ട് വെക്കണം. നിങ്ങൾ ഓർക്കണം ഇത് ചോറുകൊണ്ടാണ്, ഇന്നലെ ബാക്കിയായ ചോറാണിത്. നിങ്ങൾക്ക് ഫ്രഷ് ചോറ് വേണമെങ്കിൽ എടുക്കല്ലേ, ഞാൻ പറയുകയാണ് ബാക്കി വന്ന ചോറ് കളയേണ്ട, നമുക്ക് ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇതും നമുക്ക് മറച്ചിട്ട് കൊടുക്കും, കാരണം വേഗാതെ വേഗം, കാരണം ഓൾറെഡി കാരണം അത് ചോറും വെന്തതാണ്, അകത്തെ ഫില്ലിങ്ങും വെന്തതാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടു. ഇപ്പോൾ ഇത് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തത്. നല്ല കറുമുറായിരിക്കും ഉള്ളിൽ, നല്ല ഇത്രയും മുരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിരുന്നോളും. ഞാൻ ഒന്നും മുരിച്ചെടുത്താണ് ഇത് പുഴുങ്ങിയെടുത്തത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, നല്ലൊരു സ്നാക്സ്. കാരണം രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം, ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കാം. രണ്ട് ടൈപ്പ് ടേസ്റ്റാണ് രണ്ടും വരുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരും ഇത് നോ എന്ന് പറയില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റ് സാധനമാണ്. നിങ്ങൾക്ക് മീറ്റ് ഇട്ടാണെങ്കിൽ ഉണ്ടാക്കിയാൽ, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അത് കൂടുതൽ ഇഷ്ടമായിരിക്കും മീറ്റ് ഉപയോഗിക്കുമ്പോൾ. പുഴുങ്ങെടുത്തപ്പോൾ ഭയങ്കര സോഫ്റ്റായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.